മന്ത്രിസഭാ പുനഃസംഘടനാ തർക്കം ഹൈക്കമാൻഡിലേക്ക്. മുഖ്യമന്ത്രിക്ക് പിന്നാലെ രമേശ് ചെന്നിത്തലയും ദില്ലിക്ക്. പുനഃസംഘടനയുടെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കെന്ന് ആര്യാടൻ മുഹമ്മദ്. കാർത്തികേയൻ മന്ത്രിയാകുന്നതിൽ എതിർപ്പില്ലെന്ന് പി പി തങ്കച്ചൻ. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുമെന്നത് ഊഹാപോഹം മാത്രമെന്ന് അനൂപ് ജഗ്. കൊച്ചിയിൽ ലഹരിമരുന്ന് ഉപയോഗം വ്യാപകമാകുന്നു. സിറിഞ്ചിലൂടെ ലഹരിമരുന്ന് ഉപയോഗിച്ച് 5 വർഷത്തിനിടെ എയ്ഡ്സ് പിടിച്ചത് 102 പേർക്ക്. 64 പേർ മരിച്ചു. മരണം കാത്ത് 38 പേർ. നടപടിയെടുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി. ഷാഡോ സംഘത്തെ നിയോഗിക്കുമെന്ന് എക്സൈസ് മന്ത്രി. ഡി ജി പിക്ക് മനുഷ്യാവകാശ കമ്മീഷന്റെ രൂക്ഷ വിമർശനം. കമ്മീഷൻ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. നിരുത്തരവാദപരമായ റിപ്പോർട്ടുകൾ സമർപ്പിക്കരുതെന്ന് നിർദ്ദേശം. സ്വകാര്യ ബസ്സുകൾക്ക് സൂപ്പർഫാസ്റ്റ് പെർമിറ്റ് അനുവദിച്ച് ഉത്തരവിറങ്ങി. സൂപ്പർഫാസ്റ്റ് റൂട്ടുകൾ പൂർണ്ണമായും ദേശസാൽക്കരിക്കുന്നതിൽ സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ടെന്ന് വിശദീകരണം. കൊച്ചി മെട്രോയ്ക്ക് കാനറ ബാങ്കിന്റെ 1170 കോടി രൂപയുടെ വായ്പ. കരാർ ഒപ്പിട്ടു. തിരുവനന്തപുരം കോഴിക്കോട് മോണോറെയിൽ പദ്ധതിക്ക് സഹായം നൽകാൻ തയ്യാറെന്ന് ബാങ്ക് സർക്കാരിനെ അറിയിച്ചു. ഗാസയിൽ ഇസ്രായേലിന്റെ കരയാക്രമണം രൂക്ഷമായി. മരണസംഖ്യ 360. യു എൻ സെക്രട്ടറി ജനറൽ ബാൻ കിമോൺ ഇന്ന് പലസ്തീൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്ക് മേൽക്കൈ. ഇന്ത്യക്ക് 145 റൺസ് ലീഡ്. ഭുവനേശ്വർ കുമാറിന് 6 വിക്കറ്റ്.